മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ഇന്നലെ NSSന്റെ സെക്രട്ടറി ജി സുകുമാരൻ നായരെ കുറിച്ച് പറയുമ്പോൾ, ബാക്കി നാളെ പറയാമെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നതുകൊണ്ട് ഇന്ന് പറയുകയാണ്. ഞാൻ പറഞ്ഞത്, ഇന്നലെ പറഞ്ഞത്, 10,000 വ്യക്തികൾ കണ്ടിട്ടുണ്ട്. അതിൽ 100 വ്യക്തികൾ അത് ശരിയാണെന്ന് കമന്റും എഴുതിയിട്ടുണ്ട്, ലൈക്കും അടിച്ചിട്ടുണ്ട്. ഒരു കൃഷ്ണകുമാർ മാത്രമാണ് എതിർത്തിരിക്കുന്നത്. ആ കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തി എതിർത്തത് ഉദയഭാരതത്തിലാണ്, അതെനിക്ക് അയച്ചു തരികയും ചെയ്തിരുന്നു. കൃഷ്ണകുമാർ പറഞ്ഞിരിക്കുന്നത്, ഞാനൊരു നായരാണ്, ഞാനതിൽ അഭിമാനിക്കുന്നു, ഞാൻ NSSന്റെ പ്രവർത്തകനാണ്. ജി സുകുമാരൻ നായരെ ബഹുമാനത്തോടുകൂടി കാണുന്നു. അദ്ദേഹത്തിനെതിരെ നിങ്ങൾ പൊതുവേദിയിൽ വല്ലതും പറഞ്ഞാൽ അതിനെ ശക്തമായിട്ട് പ്രതിഷേധിക്കുകയും അതിന്റെ ഭവിഷ്യത്തുകൾ അറിയേണ്ടി വരികയും ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിന് മറുപടി കൊടുത്തിട്ട് അടുത്ത വരിയിലേക്ക് പോകാം. അങ്ങ് നായരാണ് എന്നുള്ളതിൽ അഭിമാനിക്കാൻ അങ്ങയ്ക്കുണ്ട്. എന്റെ കുടുംബത്തിലുള്ളവർ ധാരാളം പേര് നായർ ഫാമിലിയിലുള്ളവരുണ്ടെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. നിങ്ങൾ NSSന്റെ പ്രവർത്തകനാണെന്നുള്ളതിൽ അഭിമാനിക്കുന്ന പോലെ എന്റെ മരുമകനും മരുമകളുടെ കുടുംബങ്ങളും മുഴുവനും NSSന്റെ ഉത്തരവാദിത്തമുള്ളവരാണ്. ബാക്കിയുള്ളത് ഞാൻ ഇന്നലെ പറഞ്ഞു, ആവർത്തിക്കണില്ല. അവരും അഭിമാനിക്കുന്നുണ്ട്. NSSന്റെ ജനറൽ സെക്രട്ടറിക്ക് എതിരെ അല്ലല്ലോ ഞാൻ പറഞ്ഞിരിക്കുന്നത്, ജി സുകുമാരൻ നായർക്കെതിരെയല്ലേ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഒഫീഷ്യലി ചെയ്ത കാര്യങ്ങളോ കണക്കുകളെക്കുറിച്ചോ അല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്. വ്യക്തിപരമായിട്ട് അദ്ദേഹം ആ കസേരയിൽ ഇരുന്നുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചല്ലേ ഞാൻ പറഞ്ഞിരിക്കുന്നത്. NSSന്റെ അവിഭാജ്യ ഘടകത്തിൽ ഒരാളാണ് ഞാനും. 3 ദിവസം മുമ്പ് കരുണാകരന്റെ മകൻ K.മുരളീധരൻ പറയുകയുണ്ടായി, എന്റെ അച്ഛന്റെ കൂടെ ഇലയിലിരുന്ന് ഭക്ഷണം കഴിച്ചവരെ അച്ഛനിട്ട് വെച്ചതെന്ന്. ഇപ്പൊ ജി സുകുമാരൻ നായരുടെ കൂട്ടത്തിൽ ഇലയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നവരാണ് അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ ആക്കിയത് എന്ന് പറയാനുള്ള ആവിഷ്കരണ സ്വാതന്ത്ര്യം എനിക്കില്ലേ? കേരളം മുഴുവനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും ആവിഷ്കരണ സ്വാതന്ത്ര്യത്തിനും വേണ്ടി മുറവിളി കൂട്ടുന്ന സ്ഥലമല്ലേ ഇവിടെ? ഞാൻ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ കട്ടുന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, ഒന്നും ചെയ്തിട്ടില്ല എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇനി അടുത്ത വരി കൂടി നോക്കാം. 22-ാം തീയതി മാസം ഞാൻ നീർക്കുന്നത്തെ പ്രഭാഷണത്തിന് പോയി. 11 മണിക്ക് ധാരാളം പേരുണ്ടായിരുന്നു. NSSമായിട്ട് ബന്ധമുള്ള ഒരു സംഘടനയാണ് അത് സംഘടിപ്പിച്ചത്. ഞാൻ പ്രഭാഷണത്തിന് കയറുന്നതിന് മുമ്പ് ധാരാളം പ്രവർത്തകർ വന്ന് പറഞ്ഞിരുന്നു, സാറേ ഞങ്ങളുടെ സെക്രട്ടറി ഇത് ഒരു ജാതീയ സംഘടന, NSS എന്ന് പറയുന്നത് ജാതിയോ മതമോ ഒന്നുമില്ലാത്ത മതേതര സംഘടനയാണെന്നും അതുപോലെ തന്നെ ഹിന്ദു എന്ന് പറഞ്ഞുകൊണ്ടും ജാതി പറഞ്ഞുകൊണ്ടും ഇങ്ങോട്ട് വരണ്ടെന്നും ഇതൊരു മതേതര സംഘടന എന്നുള്ള രീതിയിൽ തന്നെ നിലനിൽക്കുമെന്നും വാദിക്കാനുള്ളവര് നേരിട്ട് പെരുന്നയിലേക്ക് വരണം എന്നും വിളിച്ചപ്പോ ഞാൻ അങ്ങോട്ട് കയറി വാദിക്കാൻ പോയതല്ലല്ലോ. അതിനെതിരെ നിൽക്കുന്നത്തെ ഒരു വലിയ സമൂഹം എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ അവർ പറഞ്ഞത്, ഇവിടെ ഉള്ളതിൽ ഭൂരിഭാഗവും ഈ പ്രഭാഷണം കേൾക്കാൻ വന്നിരിക്കുന്നവർ നായന്മാരാണ്, സാർ അതിനെക്കുറിച്ച് പറയണം. ഞാൻ എന്താ പറഞ്ഞറിയോ? ഇല്ലാത്ത സന്ദർഭം ഉണ്ടാക്കിയിട്ട് ജി സുകുമാരൻ നായർക്കെതിരെ പറഞ്ഞതല്ല. ലോകേസ്മിൻ ദ്വിവിധ നിഷ്ഠ പുരാ പ്രോക്താമയാനഘ ജ്ഞാനയോഗേന സംഖ്യാണാം കർമ്മയോഗേണ യോഗിനാം എന്ന് ഭഗവത്ഗീതയുടെ വരി പറയുമ്പോൾ, ലോകത്തിൽ രണ്ടു തരത്തിലുള്ള കർമ്മമണ്ഡലമാണുള്ളത്. ഒന്ന് അറിവ് നേടി അറിവ് കൊടുക്കുന്ന കർമ്മമണ്ഡലം, രണ്ട് ശാരീരികമായിട്ട് പ്രവർത്തിക്കുന്ന ഫിസിക്കൽ വർക്ക് ചെയ്യുന്ന, ഒന്ന് ഇന്റലക്ച്വൽ വർക്ക് ജ്ഞാനയോഗികൾക്ക്, ഫിസിക്കൽ വർക്ക് കർമ്മയോഗികൾക്ക്. മാതാമൃതാനന്ദമയുടെ കർമ്മമണ്ഡലത്തിലുള്ളവർ അവിടെ പ്രവർത്തിക്കണം, സായിബാബയുടെ കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർ അവിടെ പ്രവർത്തിക്കണം, അതുപോലെ തന്നെ ബ്രഹ്മകുമാരീസിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർ അവിടെ പ്രവർത്തിക്കണം, NSSൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർ, SNDPയിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർ, അതിൻ്റെ സെക്രട്ടറിമാരും പ്രസിഡന്റുമാരും
എന്ത് പറയുന്നു എന്ത് പറയുന്നില്ല എന്ന് വലുതായിട്ട് ബോധർ ചെയ്യേണ്ട. അവരുടെ മാനസികാവസ്ഥയിൽ അവരെന്തും പറയട്ടെ, അതിലും പ്രവർത്തിക്കണം. ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഇത് തന്നെയാണ് ക്ഷേത്ര ആചാരാനുഷ്ഠാനങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് 22-ാം തീയതി ഡിസംബർ മാസം 22-ാം തീയതി തിരുനക്കരയിലുള്ള പ്രഭാഷണത്തിൽ പറഞ്ഞത്. അത് മുഴുവൻ സംഘടിപ്പിച്ചത് NSS പ്രവർത്തകരാണ്. മുമ്പിൽ NSS-കാരും 2-ോ 3-ോ തമിഴ് ബ്രാഹ്മണരും അല്ലാണ്ട് വേറെ ഉണ്ടായിരുന്നില്ല. അടുത്ത ദിവസം ഉച്ചയ്ക്ക് 11 മണിക്ക് ശ്രീനാരായണ സത്സംഗ വേദിയുടെ പാലാരിവട്ടത്തെ രാജരാജേശ്വരി കല്യാണ മണ്ഡപത്തിൽ, അത് NSS-ൻ്റെയാണ്, NSS-ൻ്റെ രാജരാജേശ്വരി കല്യാണ മണ്ഡപത്തിൽ വന്നിരുന്നതിൽ 80% നാരായണ ഗുരുദേവ ഭക്തരാണ്, 20% മെജോറിറ്റി NSS-കാരും ബാക്കിയുള്ളവരും. അവരുടെ അടുത്ത് ഞാൻ സൂചിപ്പിച്ചു, നമ്മുടെ NSS-ഉം ഇതുമാതിരിയുള്ള പൈതൃക കാര്യങ്ങൾ വിവരിക്കണം, പഠിപ്പിക്കണം. ശ്രീനാരായണ ധർമ്മപ്രസ്ഥാനത്തിലുള്ളവർക്ക് കുടുംബസമിതിയുണ്ട്, ഗുരുദേവനെ കുറിച്ച് പഠിപ്പിക്കാനുണ്ട്, ആത്മീയതയ്ക്കുള്ള മഴയിലുണ്ട്, വർക്കല ശിവഗിരി തീർത്ഥാടനമുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ഞാനിവിടെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നേരെ എനിക്ക് പള്ളിക്കാട് ഭാഗവതസത്രത്തിലാണ് പോവേണ്ടിയിരുന്നത്. അവിടെ ഭൂമാനന്ദ സ്വാമി ജാതിയും മതവും ഇസവും രാഷ്ട്രീയവും പറയുന്ന ആളല്ല, ഞാനത് പറഞ്ഞിട്ടും ഇല്ല. ഞാൻ പറഞ്ഞത് ശരിക്ക് കർമ്മമണ്ഡലത്തിൽ നിരന്തരം ഞാൻ സ്റ്റേജിലേക്ക് കയറുന്നതിന് മുമ്പ് അവിടെ ഒരു 50-60 NSS-ലെ പ്രവർത്തകർ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ പള്ളിക്കാട് NSS-കാരാണ് പ്രതിഷേധിച്ചത് ഞാൻ പറഞ്ഞതിന്. ഒരു 10-60 പേരെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ട്, സാറേ ജി സുകുമാരൻ നായർ ഹിന്ദുവല്ലാത്രേ, നായരെന്ന് വെച്ചുകൊണ്ട് തന്നെയാണ്, അയാൾ ഹിന്ദുവല്ല, അയാൾ മതേതരത്വത്തിൻ്റെ ആളാണ്, സന്യാസിമാരിവിടെ വരണ്ടെന്നൊക്കെ പറഞ്ഞ് സാറ് ഇതിനൊക്കെ മറുപടി കൊടുക്കണം സാറേ എന്ന് പറഞ്ഞത് എൻ്റെ തലയിൽ തന്നെ താനെ ഉദിച്ചതൊന്നുമല്ല, അവിടെ തന്നെ ഉണ്ടായിരുന്നതാണ്. അവരോട് ഞാൻ പറയുകയുണ്ടായി, പിന്നീട് ഞാൻ പറയുകയുണ്ടായി, എല്ലായിടത്തും ഞാൻ പറയുകയുണ്ടായി. ജി സുകുമാരൻ നായർ ചാർജ് എടുത്തപ്പോഴത്തേക്കും ഹിന്ദുധർമ്മം പഠിപ്പിക്കാൻ കരയോഗങ്ങളിൽ സംവിധാനം വേണമെന്ന് പറഞ്ഞപ്പോൾ അതിന് സിലബസ് ഉണ്ടാക്കി ബ്രോഷർ പ്രിൻ്റ് ചെയ്ത് 15-20 കോപ്പി വെച്ച് ജി സുകുമാരൻ നായർക്ക് അയച്ചു കൊടുത്തത് ഞാനാണ്. അത് ഒരുപക്ഷെ അദ്ദേഹം പറയുമായിരിക്കാം അത് കൊണ്ടുവന്നപ്പോൾ ഞാൻ ബാത്റൂമിലായിരുന്നു എന്ന്, അതെനിക്കറിഞ്ഞുകൂടാ, അത് അദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പ്. മാത്രമല്ല ഒരു 2 മണിക്കൂർ ചങ്ങനാശ്ശേരിയിലെ പ്രഭാഷണത്തിന് ഗ്യാപ്പ് കിട്ടിയപ്പോൾ നേരെ ഇദ്ദേഹത്തിനെ ചെന്ന് കണ്ടു. അദ്ദേഹം കാറിൽ കയറി എവിടെയോ പോകാൻ നിൽക്കായിരുന്നു, കാറ് ക്ലോസ് ചെയ്തിട്ട് അകത്തേക്ക് ഞങ്ങൾ ഒരുമിച്ച് പോയി, കുറേ നേരം സംസാരിച്ചു. 2 കാര്യം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു. കൈ കൊടുത്ത് തൊഴുതുകൊണ്ട് അദ്ദേഹത്തിനോട് പറഞ്ഞത് ജി സുകുമാരൻ നായരോട് തന്നെ, എന്താ അറിയാമോ, ഒന്ന്, അങ്ങ് ചാർജ് എടുത്തതിന് ശേഷം ഹിന്ദുധർമ്മം പഠിപ്പിക്കാൻ എല്ലാ കരയോഗങ്ങളിലും സംവിധാനം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എത്ര വ്യക്തികളെ വേണമെങ്കിലും, 43 വർഷമായിട്ട് മുടങ്ങാതെ വേദം വായിക്കുന്ന വ്യക്തിയാണ്, അന്ന് ഞാൻ പറഞ്ഞത് 40 വർഷമായിട്ടെന്നാണ്, അത്ര 2-3 വർഷങ്ങൾക്ക് മുമ്പാണ്, വേദം വായിക്കുന്ന വ്യക്തിയാണ്, ഈ ഭാരതീയ പൈതൃകത്തെക്കുറിച്ച് 135 പുസ്തകം എഴുതിയ ആളാണ്, ഇപ്പം 150 ആയി, 150-ാമത്തെ പുസ്തകം ഇറങ്ങി, ഒരു 10-600 DVD ഇറക്കിയിട്ടുണ്ട്, CD. മാത്രമല്ല ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്പീച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഞാനാണ്, ഹിന്ദുധർമ്മത്തെക്കുറിച്ചെന്നല്ല ഏത് വിഷയത്തെക്കുറിച്ചാണെങ്കിലും ഏറ്റവും കൂടുതൽ മണിക്കൂർ സ്പീച്ച് അമൃത TVയിലും ജനൻ TVയിലൊക്കെ കൊടുത്തിരുന്ന ഞാനാണ്. ആ വിഷയത്തിൽ കുറേയൊക്കെ ആധികാരികത ഉള്ളതുകൊണ്ട് NSS-ലെ പ്രവർത്തകരെ ഈ ധർമ്മം പഠിച്ച് പഠിപ്പിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് CD-യോ DVD-യോ പുസ്തകമോ ബ്രോഷറോ എന്ത് വേണമെങ്കിലും അയച്ചു തരാൻ തയ്യാറാണ്, അങ്ങക്ക് അയച്ചു തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 2-ാമത് പറഞ്ഞിരുന്നു, അദ്ദേഹം തന്നെ ഇങ്ങോട്ട് പറഞ്ഞു, അദ്ദേഹം പ്രസിഡന്റായിട്ടുള്ള അമ്പലത്തിലെ തന്ത്രി ഏതോ താന്ത്രികമായ കാര്യം ചെയ്യുന്നതിന് ഭയങ്കരമായിട്ട് ദക്ഷിണ ചോദിച്ചു, അതുകൊണ്ട് അദ്ദേഹം ഇങ്ങോട്ട് പറയായിരുന്നു, ഞാൻ ആ തന്ത്രിയെ മാറ്റി നായർ സമുദായത്തിലുള്ളവർ തന്ത്രം പഠിച്ച് ഈ അമ്പലത്തിൽ തന്ത്രി ആവണമെന്ന് പറഞ്ഞ് നായർ സമുദായത്തിലുള്ളവർക്ക് തന്ത്രം പഠിക്കാനായിട്ട് ഒരു വിദ്യാലയം തന്നെ തുടങ്ങാണ് ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവരെ തന്ത്രം പഠിപ്പിക്കാനും ഞാൻ തയ്യാറാണ്, ഞാൻ ഒത്തിരി ക്ഷേത്രങ്ങളിൽ പൂജാരിയായിരുന്നിട്ടുണ്ട്, എറണാകുളം നോർത്തിലെ പരമാര ക്ഷേത്രത്തിൽ, ചക്കംകുളങ്ങര ക്ഷേത്രം തൃപ്പൂണിത്തുറയിൽ,
ഏത് പൂജയും ഏത് ഹോമവും ഈശ്വരാനുഗ്രഹം കൊണ്ട് തന്ത്രസംഗ്രഹം വാരി തന്ത്രസമുച്ചയം മാതിരി ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ പഠിപ്പിക്കാൻ തയ്യാറാണ്. അപ്പൊ ഇതൊക്കെ അദ്ദേഹത്തിന്റെ തലയിൽ ഉദിച്ചത് നായർ സമുദായം ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ്. ഹിന്ദുധർമ്മം പഠിപ്പിക്കണമെന്നും തന്ത്രം പഠിപ്പിക്കണമെന്നും ക്ഷേത്രങ്ങളിൽ തന്ത്രിയെ നായർ സമുദായത്തിൽ ഉണ്ടാക്കണമെന്നും പറഞ്ഞ അതേ ആള് ഈ ഹിന്ദു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരണ്ട, ജാതിയില്ല ഇവിടെ, മതയില്ല, മതേതരത്വമാണ്, സന്യാസിമാരെ അകത്തേക്ക് കയറ്റില്ല എന്നൊക്കെ പറഞ്ഞത് മാനസിക രോഗം എന്ന് പള്ളിക്കാടിയിൽ പറഞ്ഞതുകൊണ്ട് എന്താ തെറ്റ്? ഇതിനല്ലേ മാനസിക രോഗം എന്ന് പറയാ? ഇന്നലെ പറഞ്ഞത് ഇന്ന് മാറ്റി പറയാ, ഇന്ന് പറഞ്ഞതിനെ നാളെ മാറ്റി പറയാ. ജി സുകുമാരൻ നായർ എങ്ങനെയായാലും എനിക്കൊരു പ്രശ്നമില്ല. ഒന്ന് ഓർമ്മിക്കുക, ധർമ്മം നല്ലോണം അറിയാവുന്ന വ്യക്തിയാണ് ഭീഷ്മ പിതാമഹൻ. അത്ര തന്നെ ധർമ്മം അറിയാവുന്ന ആളാണ് ദ്രോണാചാര്യര്. നിന്നത് അധർമ്മത്തിന്റെ പക്ഷത്താണ്. അതുകൊണ്ട് അവർ രണ്ടുപേരും പ്രത്യേക രീതിയിൽ മരിക്കേണ്ടി വന്നത്, അനുഭവിക്കേണ്ടി വന്നത്. ജീവിതം മുഴുവനും രാഷ്ട്രത്തിന് വേണ്ടി ഒഴിഞ്ഞുവെച്ച പ്രതിജ്ഞ എടുത്ത ആളാണ് ഭീഷ്മൻ പിതാമഹൻ. ആ പേര് തന്നെ അങ്ങനെ ഉണ്ടായത്, അതല്ല അദ്ദേഹത്തിന്റെ ഒറിജിനൽ പേര്. അദ്ദേഹം ശരശയ്യയിൽ കിടക്കേണ്ടി വന്നത് രാഷ്ട്രത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെക്കുന്നു എന്ന പ്രതിജ്ഞ രാഷ്ട്രം ഭരിക്കുന്നവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെക്കുന്നു എന്നാക്കി മാറ്റി. അതാ പറ്റിയത്. NSSന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കണം മിസ്റ്റർ കൃഷ്ണകുമാർ, നിങ്ങളെപ്പോലെയുള്ളവര്. അല്ലാണ്ട് ജി സുകുമാരൻ നായർക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾ ജീവിതം ഒഴിഞ്ഞു വെക്കേണ്ടത്. ചൈനയിൽ ഒരു പഴമൊഴിയുണ്ട്, 1000 മൈൽ ദൂരം നടക്കാനും ആദ്യത്തെ സ്റ്റെപ്പ് വെക്കണമെന്ന്. ഒരു ഒരു കുടുംബത്തെ തകർക്കാൻ ഒരു വ്യക്തി ശ്രമിച്ചാല് ആ വ്യക്തിയെ നശിപ്പിച്ചിട്ട് കുടുംബത്തെ സംരക്ഷിക്കണം, ചാണക്യൻ പറയുന്നു. ഒരു കുടുംബം സമൂഹത്തിന്റെ നിലനിൽപ്പിന് വെല്ലുവിളിയായാല് ആ കുടുംബത്തെ വൈപ്പൌട്ട് ചെയ്തിട്ട് സമൂഹത്തെ രക്ഷിക്കണം. ഒരു സമൂഹം രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് വെല്ലുവിളിയായാല് ആ സമൂഹത്തെ വൈപ്പൌട്ട് ചെയ്തിട്ട് രാഷ്ട്രത്തെ നിലനിർത്തണം. ഒരു രാഷ്ട്രം ലോകത്തിന്റെ നിലനിൽപ്പിന് വെല്ലുവിളിയായാല് ആ രാഷ്ട്രത്തെ ഉന്മൂലനം ചെയ്തിട്ട് ലോകത്തെ നിലനിർത്തണം. ഞാൻ നിങ്ങളോട് പറയുന്നു മിസ്റ്റർ കൃഷ്ണകുമാർ, ഒരു വ്യക്തി ഒരു സംഘടനയെ അദ്ദേഹത്തിന്റെ തറവാട്ടിലെ പ്രോപ്പർട്ടി മാതിരി ആക്കി ഉപയോഗിച്ചാല് ഇഷ്ടമുള്ളവരെ മാത്രം ഭരണസമിതിയിലിടുക, അല്ലാത്തവരെയൊക്കെ പുറത്താക്കുക, അവനവൻ ഇഷ്ടമുള്ള രീതിയിൽ പലതും ചെയ്യുക. അതൊന്നും തെറ്റാണെന്നല്ല, പക്ഷെ ശരിയല്ല. അതിന് കൂട്ടുനിൽക്കുന്ന ഒരു ഭരണസമിതി ഉണ്ടെങ്കിൽ ആ അവരാണ് ഇപ്പൊ ഭീഷ്മ പിതാമഹന്മാരെ പോലെ അധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നത്. ഒരു സംഘടനയെ മുഴുവനും നശിപ്പിച്ചതിന് ശേഷം പിന്നെ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാ. ഒരു വീട് പണിയുമ്പോൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് പണിതാൽ വലിയ എളുപ്പമാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത ഒരു വീട് പഴയ വീട് പൊളിച്ചിട്ടാണ് പുതിയ വീട് ഉണ്ടാക്കുന്നത്. അത് പൊളിക്കാൻ തുടങ്ങിയിട്ട് 1.5 മാസമായി, ഇതുവരെയും പൊളിച്ചു തീർന്നില്ല, ഇനി വേണം കെട്ടാൻ. അതുകൊണ്ട് കെട്ടുമ്പോൾ തന്നെ ശരിക്ക് കെട്ടിയിരുന്നെങ്കിൽ ഈ പൊളിക്കുന്ന സമയം കൊണ്ട് വീടിൻ്റെ പാല് കാച്ചൽ നടത്താമായിരുന്നു. അത് തന്നെ ആ സംഘടനയ്ക്കും. ഒന്ന് ആലോചിച്ച് നോക്കാം, വെള്ളാപ്പള്ളി നടേശൻ പലപ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകളോടും പ്രവൃത്തിയോടും രീതിയോടും വീക്ഷണത്തോടും നമുക്ക് വിയോജിപ്പുണ്ടാവും. പക്ഷെ സംഘടനയ്ക്ക് വേണ്ടി ആ മനുഷ്യൻ ചെയ്യുന്നത്, ശാരീരികമായിട്ട് ഒരു ആരോഗ്യം ഇല്ലാതിരുന്നിട്ടും ലോകത്തെമ്പാടും അദ്ദേഹം ഹിന്ദുക്കളുടെ കാര്യത്തിലും SNDPയുടെ കാര്യത്തിലും പോകും. ജി സുകുമാരൻ നായർ പോവാറുണ്ടോ? ആ മുറിക്കകത്ത് ചടഞ്ഞുകൂടിയിരിക്കുകയല്ലേ? ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മാറിക്കൂടെ? ഈ കേരളത്തിലെമ്പാടുമുള്ള NSSന്റെ ഏത് പരിപാടിയിലാണ് അങ്ങേര് പോയിരിക്കുന്നത്? ഞാൻ KNSS കർണാടക NSSലേക്ക് പോയിരുന്നു. 8-10 പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചു. അവർ പറഞ്ഞു ഞങ്ങൾ ജി സുകുമാരൻ നായരുടെ അടുത്ത് എന്ന് ചോദിച്ചു, ഞങ്ങളെ കൂടി നിങ്ങളുടെ കൂട്ടത്തിൽ അഫിലിയേറ്റ് ചെയ്തൂടെ. പൂന NSSൽ പോയി, അതുപോലെ വിശാഖപട്ടണം NSSൽ പോയി, ബഹറിൻ NSSൽ പോയി. ബഹറിൻ NSSന്റെ ചാർജ് പമ്പാവാസ നായരാണ്. ഞാൻ കുവൈറ്റ് NSSൽ പോയി. അടുത്ത കാലത്തെ കാര്യമാണ് പറയുന്നത്. അബുദാബി NSSന്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഹ്യൂസ്റ്റണിൽ NSSകാരാണ് പ്രോഗ്രാം അറേഞ്ച് ചെയ്തത് 4 മാസം മുമ്പ്. ഡിട്രോയിറ്റിലെ NSSന്റെ ഗ്രൂപ്പിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. അവരെല്ലാവരും ഈ ജി സുകുമാരൻ നായര് ഒന്ന് കാലം ചെയ്ത് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരാ. ഞാൻ എന്റെ ദേഷ്യം പറഞ്ഞതൊന്നുമല്ല, നീർക്കുന്നത്തൊന്ന് വരണ്ടിയിരുന്നു എന്റെ കൂട്ടത്തില്. തിരുനക്കര അമ്പലത്തിലെ പ്രഭാഷണത്തിന് ഈ 22-ാം തീയതി എന്റെ കൂടെ വരേണ്ടിയിരുന്നു. അതുപോലെ തന്നെ പാർലിക്കാട് എന്റെ കൂട്ടത്തിലുള്ളവർ എന്നോട് പറഞ്ഞത് എന്താണെന്ന് കേൾക്കേണ്ടിയിരുന്നു. കൃഷ്ണകുമാറിനെ പോലെയുള്ളവര് ജി സുകുമാരൻ നായർ എന്റെ അമ്മാവനുമല്ല, എനിക്കെതിരെ എന്തെങ്കിലും ചെയ്ത ആളുമല്ല. ജി സുകുമാരൻ നായരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്ത് അനുഭവപ്പെടും എന്ന് പറഞ്ഞിരുന്നു.
കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിനോട് ഉൾപ്പെടെ ഞാൻ പറയുന്നു, ഒരു ഗോപാലകൃഷ്ണൻ എന്തെങ്കിലും ഭവിഷ്യത്ത് അനുഭവപ്പെട്ടാൽ അതുകൊണ്ട് NSS കരകയറുമെങ്കിൽ അതൊരു സ്വാതന്ത്ര്യ സമരം പോലെ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. NSS എന്ന് മാത്രമല്ല, ഹൈന്ദവ സംഘടനകളിലെല്ലാം ചൈതന്യവത്തായ നന്മകൾ ഉണ്ടാകണം എന്ന് 24 മണിക്കൂറും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ്. എത്ര 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 NSS SNDP ശാഖകളിലേക്ക് ഞാൻ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ടറിയോ? SNDP ശാഖകളിൽ പോകുമ്പോഴത്തേക്കും 200, 300, 500, 600, 700, 800 പേരുണ്ടാവും. പലപ്പോഴും NSS 20, 30, 50, 80 ഉള്ളൂ. അതിങ്ങനെ പബ്ലിക്കായിട്ട് പറയുന്നതല്ല, ശരിക്കും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പറയുകയാണ്. എന്തുകൊണ്ട് ഒരെണ്ണം തളരുന്നു? നേതൃത്വം ശക്തമാണെങ്കിൽ തീർച്ചയായിട്ടും വളരും. അപ്പുറത്തുള്ളവർ മൈക്രോ ഫിനാൻസും ബാക്കി പലതും പറഞ്ഞ് ചെയ്യുന്നില്ലേ, അത് കൈയിട്ട് വരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കാം. അല്ലാതെ ഇപ്പോൾ ഇവിടെ അതൊന്നും നടക്കണില്ലേ? പക്ഷേ സമൂഹവും സമുദായവും ഒരുമിച്ച് കൂട്ടത്തിലില്ലേ? ആത്മീയമായിട്ടും ശിവഗിരി തീർത്ഥാടനത്തിൽ എന്ത് ഗംഭീരമായിട്ടാ, ശിവഗിരി മഠവും SNDP തമ്മിൽ രണ്ട് രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. അവർ ഒരുമിച്ച് ചേർന്നില്ലേ? അവർ ഒരുമിച്ചല്ലേ ഇപ്രാവശ്യം ദീപ പ്രയാണമൊക്കെ നടത്തിയത്? രണ്ടായിട്ടുള്ളതിനെ ഒന്നായിട്ടുള്ളത് കൺമുമ്പിൽ കാണുമ്പോഴും ഒന്നായിട്ടുള്ളതിനകത്തെ പലതായിട്ട് ആക്കി തീർക്കുന്നതിന് പകരം ഇത് പറയണ്ടേ? ലോകമെമ്പാടുമുള്ള NSS കാര്, ലോകമെമ്പാടുമുള്ള നായർ സർവീസ് സൊസൈറ്റിയിലെ ആൾക്കാർ കോടികൾ മുടക്കാൻ തയ്യാറാണ് കേരളത്തിൽ NSS വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്കൂളുകളും കോളേജുകളും ആശുപത്രികളും വരാൻ റെഡിയാണെങ്കിൽ. 6 മെഡിക്കൽ കോളേജും 12 എഞ്ചിനീയറിംഗ് കോളേജും ശ്രീനാരായണ പ്രസ്ഥാനക്കാർക്കുണ്ട്. ഓരോ കോടി രൂപ ഇട്ടിട്ടാണ് ചെയ്തത്. പലതിലും എനിക്ക് നല്ലോണം ക്ലാസ് എടുക്കാൻ പോകുമ്പോഴുള്ള അനുഭവം അറിയാം. ഇത് നായന്മാർ ചെയ്യില്ലേ? എന്താ ചെയ്യാത്തത്? ഇപ്പോൾ ഉള്ളത് തന്നെ കൊണ്ടു നടക്കാൻ പറ്റണില്ലെന്നും പറഞ്ഞുകൊണ്ട് ഒരു സെക്രട്ടറി അവിടെ നിധി കാക്കുന്ന ഭൂതം പോലെ ഇരിക്കുന്നു. അദ്ദേഹത്തിന് റാൻ മൂടാനും ഓശാന പാടാനും വേറെ കുറെ പേരുണ്ട്. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു, ഒന്നുകിൽ NSS നന്നാക്കുക, ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഈ സെക്രട്ടറിയെ മാറ്റുക. ഈ സെക്രട്ടറി ഉള്ളിടത്തോളം ഇത് നന്നാവില്ല. എനിക്ക് ആ സെക്രട്ടറിയോട് എതിർപ്പൊന്നുമില്ല. NSS എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമാണ്. NSS SNDP ഹിന്ദു സംഘടനകളെല്ലാം, കാരണം ഹൈന്ദവ ജനതയുടെ എണ്ണം കുറയുമ്പോഴും അവരുടെ പ്രവർത്തനം കുറയുമ്പോഴും തളരുന്നത് ഗോപാലകൃഷ്ണനാണ്. എൻ്റെ വീട്ടിലെ കാര്യമൊന്നുമല്ല. ഞാൻ കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഇതിൻ്റെ തൊട്ടു മുമ്പുള്ളതിൽ പറഞ്ഞു, വളപട്ടണത്തും തൊടുപുഴയിലും മൂവാറ്റുപുഴയിലും പുനലൂരും കിളിമാനൂരും ഒരേ ദിവസമാണ് ആൾമോസ്റ്റ് വാട്സപ്പിലൂടെ രജിസ്റ്റർ ഓഫീസിലെ ഫോട്ടോ വന്നത്, വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളുടെ. അതിൽ 5 സ്ഥലത്തെയും പെൺകുട്ടികൾ നായർ എന്ന വാക്ക് ചേർന്നതാണ്. ആൺകുട്ടികൾ മുസ്ലിങ്ങളാണ്. ആരാരെ കല്യാണം കഴിച്ചു എന്നുള്ളത് ഗോപാലകൃഷ്ണൻ്റെ ചെലവിലൊന്നും അല്ല. പക്ഷെ ഒരു സമുദായത്തിൻ്റെ പോക്ക് എന്താണെന്ന് കാണണമെങ്കിൽ യദ്യതാചരതി ശ്രേഷ്ഠ തത്തദേവീതരോജന എന്ന് ഭഗവത്ഗീതയിൽ ഒരു വരിയുണ്ട്. അപ്പോൾ ഞാൻ ഹിന്ദു അല്ല, ഞങ്ങൾ ജാതിയും മതവും ഒന്നുമില്ല എന്ന് ആരെയൊക്കെയോ ബോധിപ്പിക്കാൻ വേണ്ടി പറയുകയും ഒരു സന്യാസിമാരെ ഇവിടെ കേറ്റില്ലെന്ന് പറയുകയും പള്ളിയിലച്ചന്മാരെയും മെത്രാന്മാരെയും അകത്ത് കയറ്റിയിട്ട് സ്വീകരിക്കുകയും നായർ സമുദായത്തിലുള്ള പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളെ വഴുക്കി വെച്ച് തടഞ്ഞ് ബാത്റൂമിനകത്ത് പോയി ഇരിക്കുകയും ചെയ്യുമ്പോൾ അതിനെ ഒന്ന് പ്രതികരിക്കാൻ അൽഫോൺസ് കണ്ണന്താനം വന്നല്ലോ. BJP ആളല്ലേ? എല്ലാവരും അദ്ദേഹത്തിനെ സ്വീകരിച്ചില്ലേ? ഈ ഓഖി കൊടുങ്കാറ്റ് വന്നപ്പോഴത്തേക്ക് പള്ളിയിലച്ചന്മാർ വീട്ടിലേക്ക് കൊണ്ടുപോയില്ലേ അദ്ദേഹത്തിന്? പള്ളിയിലേക്ക് കൊണ്ടുപോയില്ലേ അദ്ദേഹത്തിന്? ശാസ്തമംഗലത്തുള്ള രാമകൃഷ്ണാശ്രമം ആശുപത്രിയിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുപോയില്ലേ? അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായിട്ടും ഉപയോഗിക്കേണ്ട ഒരു ഭംഗിയായിട്ടും ഉപയോഗിക്കുന്നില്ലേ? നല്ല BJP കാരനായിട്ടുള്ള വ്യക്തിയെ നല്ല കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള പിണറായി വിജയൻ സ്വീകരിച്ച് നേരിട്ട് സംസാരിച്ചില്ലേ മണിക്കൂറുകളോളം? കടകംപള്ളി സുരേന്ദ്രൻ സംസാരിച്ചില്ലേ? ജി സുധാകരൻ സംസാരിച്ചില്ലേ? ഒരു മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലും മറ്റൊരു മതത്തിലും ഉള്ള ആളെ പരമാവധി കേരളത്തിന് ഉപയോഗിക്കാൻ, രാമകൃഷ്ണാശ്രമത്തിന് ഉപയോഗിക്കാൻ, ഇത് NSS ഉപയോഗിച്ചൂടെ, സുരേഷ് ഗോപിയെ ഉപയോഗിച്ചൂടെ, കണ്ണന്താനത്തെ ഉപയോഗിച്ചൂടെ വികസിക്കാൻ? ഇത് പറയുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് അവഹേളിച്ചതാണെന്ന് തോന്നുകയാണെങ്കിൽ അത് മാനസികമായിട്ടുള്ള കുഴപ്പമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ വസ്തുതാപരമായിട്ടുള്ളത് പറയാം. അത് പറയേണ്ടത് വസ്തുതാപരമായിട്ട് തന്നെ അർത്ഥം വെച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ഓർമ്മിക്കുക, ഉദയഭാരതത്തിൽ
ഞാൻ ഇന്നലെ കൊടുത്ത ആ വിവരണം ഇട്ടിട്ടുണ്ട്. അതിൽ എത്ര പേര് ഗോപാലകൃഷ്ണനെ എതിർത്തിട്ടുണ്ടെന്ന് നോക്കുക. ഒരു കൃഷ്ണകുമാർ 200-300-ൽ പേര് ഞാൻ പറഞ്ഞത് ശരിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കയ്യടിക്ക് വേണ്ടിയോ ശരിയാണെന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല ചെയ്തത്. വസ്തുതകൾ നിങ്ങളെ അറിയിക്കണം. ഇന്ന് ഞാനിത് പറയാൻ കാരണം, ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ബാക്കിയുള്ളത് നാളെ പറയാമെന്ന്. ഭാരതമെമ്പാടും ലോകമെമ്പാടും NSS പ്രവർത്തനം അതിശക്തമായിട്ട് വരുമ്പോൾ അതർ ഇതിനകത്തേക്ക് ചേരില്ല. കാരണം കേരളത്തിൽ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് ആചാര്യനായ മന്നത്ത് പത്മനാഭൻ പറഞ്ഞിട്ടുണ്ടെന്ന്. ബൈലോ മാറ്റിക്കൂടെ, എല്ലാം കൂട്ടത്തിലുള്ളത് വേണ്ടപ്പെട്ടവരല്ലേ? ലോകത്ത് മുഴുവനുള്ള NSSനെ ഒരൊറ്റ കുടിക്കീഴിൽ കൊണ്ടുവന്നുകൂടെ? SNDP ചെയ്യുന്നുണ്ടല്ലോ, എന്തേ അത് ചെയ്യാത്തത്? ബൈലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറ കഷ്ണമൊന്നുമല്ലല്ലോ, ഉരുക്കൊന്നുമല്ലല്ലോ. മാറ്റി 2-3 വരികൾ കൂടി ചേർത്താൽ എന്താ കുഴപ്പം വരാൻ പോണെ? കമ്പനി റൂളല്ലേ വെച്ചിരിക്കുന്നത്? 2-3 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാറ്റാവുന്നതല്ലേ ഉള്ളൂ. കൂട്ടത്തിലുള്ളവർ മുഴുവനും അവനവൻ നോമിനേറ്റ് ചെയ്ത വ്യക്തിയായ സ്ഥിതിക്ക് 3-3 ഭൂരിപക്ഷം കിട്ടില്ലേ? എന്തിന് ഈ 2-3 ഭൂരിപക്ഷത്തിന് നിൽക്കുന്നത്? ഇങ്ങനെ മാറ്റിയിട്ട് ലോക NSSന്റെ സെക്രട്ടറി പദത്തിലേക്ക് ഉയരേണ്ടതിന് പകരം ഒരു ഒരു മുറിക്കകത്ത് മാത്രം TV കണ്ടുകൊണ്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയായി ചുരുങ്ങാൻ കാരണം കൂട്ടത്തിലുള്ള അനുയായികൾ ശരിയല്ലാത്തത് കൊണ്ടാണ്. ധർമ്മപുത്രർക്കും കൂട്ടത്തിലുള്ളവർക്കും കാട്ടിലേക്ക് 13 പോവേണ്ടി വന്നത് അനുജന്മാർ ശരിയല്ലാത്തത് കൊണ്ടാണ്. ആ അനുജന്മാർ പറഞ്ഞിരുന്നെങ്കിൽ മതിയായിരുന്നു, ജ്യേഷ്ഠൻ ചെയ്ത തെറ്റിനോടും കള്ളച്ചൂത് കളിയോടും ഞങ്ങൾ കൂട്ടത്തിൽ നിൽക്കില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എല്ലാവർക്കും കൂടി 13 ഗതികേട് അനുഭവിച്ച് കാട്ടിലേക്ക് പോകേണ്ടി വരുമായിരുന്നില്ല. അത്രയേ കൂട്ടത്തിലുള്ളവരോടും സുകുമാരനാരോടും പറയാനുള്ളൂ, ധന്യമായിട്ടുള്ളൊരു സംഘടന, ഉള്ളത് തന്നെ കൊണ്ടു കിടക്കാൻ പറ്റണില്ലെന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ഒരു സെക്രട്ടറി, ഇതിലൊരു മാറ്റം വരണം. അത്രയേ ഉള്ളൂ. എനിക്ക് സ്വാർത്ഥതയില്ല, ഞാൻ സെക്രട്ടറി പദത്തിലേക്കോട്ട് കയറാനും പോണില്ല, വോട്ട് ചെയ്യാനോട്ട് വരണമില്ല. എൻ്റെ മരുമകനെയോ കൊച്ചച്ഛനെയോ എൻ്റെ വീട്ടുകാരെയോ ആരെയെങ്കിലും നോമിനേറ്റ് ചെയ്താൽ അവർ നിങ്ങളുടെ സംഘടനയിലോട്ട് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വരുന്നതിലേക്കോട്ട് വരികയില്ല. വിഭവസമൃദ്ധമായ സദ്യ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയില്ല. പ്രണാമം, നമസ്കാരം.